വെൽക്കം ബാക്ക് ടു ഒൺവെസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡിൽ ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ കൊളാപ്സ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും RBI ലക്ഷ്മി വിലാസ് ബാങ്കിനെ ഒരു 1 മന്ത് മൊറട്ടോറിയത്തിലാക്കിയിരിക്കുകയാണ്. സോ ഡിപ്പോസിറ്റേഴ്സിന് ആർക്കും ഈ ഒരു മാസത്തിനിടയിൽ 25,000-ൽ കൂടുതൽ വിത്ഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ മൊറട്ടോറിയം പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് RBI ലക്ഷ്മി വിലാസ് ബാങ്കിനെ DBS ബാങ്കുമായിട്ട് മെർജ് ചെയ്യാനാണ് പോകുന്നത്. DBS ബാങ്ക് എന്ന് പറയുന്നത് സിംഗപ്പൂരിലെ ലാർജസ്റ്റ് ബാങ്ക് ആണ്. സോ മെർജർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ എല്ലാ അക്കൗണ്ട്സും DBSലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പൈസ എല്ലാം സേഫ് ആയിരിക്കും, അതായത് സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ ബോണ്ട് ഹോൾഡേഴ്സിൻ്റെയും. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ ഫുള്ള് പോകുന്നതായിരിക്കും, കാരണം മെർജ് ചെയ്യുമ്പോഴത്തേക്ക് ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ ഇക്വിറ്റി ഫുള്ള് റൈറ്റ് ഓഫ് ചെയ്യുന്നതായിരിക്കും. സോ ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ ഷെയർസ് നിങ്ങൾ ഇപ്പം വാങ്ങിച്ചാലും ശരി, അല്ലെങ്കിൽ നേരത്തെ ഇരിക്കുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും ശരി, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും ഒരു മാസം കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ ഡിപ്പോസിറ്റേഴ്സിൻ്റെ പൈസയൊക്കെ സേഫ് ആണ്, അതിപ്പം സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയാലും ശരി, ബോണ്ട് ഹോൾഡേഴ്സ് ആയാലും ശരി, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയാലും ശരി. യെസ് ബാങ്കിനെ RBI സേവ് ചെയ്തപ്പോഴത്തേക്ക് യെസ് ബാങ്കിൻ്റെ ഇക്വിറ്റി റീറ്റെയിൻ ചെയ്തിരുന്നു, പക്ഷേ ബോണ്ട് ഹോൾഡേഴ്സിൻ്റെ കുറച്ച് പൈസ പോവുകയും ചെയ്തു. ആക്ച്വലി യെസ് ബാങ്കിൻ്റെ കേസിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ബോണ്ട് ഹോൾഡേഴ്സിനെ റൈറ്റ് ഓഫ് ചെയ്തത് അത്ര ശരിയായിരുന്നില്ല, അത് ലീഗൽ ആയിരുന്നെങ്കിലും. കാരണം ഏതൊരു കമ്പനിയുടെയും ബിഗ്ഗസ്റ്റ് റിസ്ക് ടേക്കർ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഓണേഴ്സ് തന്നെയായിരിക്കും, അതായത് ഷെയർ ഹോൾഡേഴ്സാണ്. സോ ആദ്യം പൈസ നഷ്ടപ്പെടേണ്ടതും ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ തന്നെയാണ്, ആ കമ്പനി എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലാതെ ആ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അല്ല. ഇനി ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഓൾറെഡി അറിയായിരിക്കും അതിപ്പം ഓരോ ദിവസം 20% ലോവർ സർക്യൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈവെഞ്ച്വലി ആ സ്റ്റോക്ക് 0 ചാൻസ് കൂടുതൽ. അത് മാത്രമല്ല, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ഡീലിസ്റ്റും ചെയ്യും ഉടനെ തന്നെ. ഇനി ലക്ഷ്മി വിലാസ് ബാങ്ക് DBS ബാങ്കുമായിട്ട് മെർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് DBS ബാങ്കിൻ്റെ ഇന്ത്യൻ എൻറ്റിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യായിരിക്കും. പക്ഷേ എന്നാലും ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ആർക്കും DBS ബാങ്കിൻ്റെ ഷെയർസ് കിട്ടത്തില്ല, കാരണം ഈ മെർജറിൽ ഒരു സ്വാപ്പ് റേഷ്യോ ഇല്ല. നോർമലി രണ്ട് കമ്പനീസ് മെർജ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം മറ്റേ കമ്പനിയുടെ ഷെയർസ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കേസിൽ ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ആർക്കും DBS ബാങ്കിൻ്റെ ഷെയർസ് കിട്ടത്തില്ല. കാരണം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ മെർജർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നതായിരിക്കും. സോ ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ ഈ കൊളാപ്സിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നിങ്ങളോട് 5 കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിൽ ഒരു സ്റ്റോക്കും 100% സേഫ് അല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ 100% റിസ്ക് ഫ്രീ അല്ല എന്നുള്ളതാണ്. അതിപ്പം ICICI ബാങ്ക് ആയാലും ശരി, HDFC ബാങ്ക് ആയാലും ശരി, റിലയൻസ് ഇൻഡസ്ട്രീസ് ആയാലും ശരി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയാലും ശരി, ഏഷ്യൻ പെയിൻസ് ആയാലും ശരി, ലാർസൺ ആൻഡ് ടൂബ്രോ ആയാലും ശരി, അല്ലെങ്കിൽ ITC ആയാലും ശരി, ഇതിൽ ചില സ്റ്റോക്സ് ബാങ്ക് റിപ്റ്റ് ആയേക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും കിങ് ഫിഷറും റിലയൻസ് കമ്മ്യൂണിക്കേഷൻസും ജെറ്റ് എയർവേസും ഇതെല്ലാം ബാങ്ക് റിപ്റ്റ് ആയ കമ്പനീസ് ആണ്. ഇനി ചില കമ്പനീസ് ആണെങ്കിൽ അതിപ്പം ഹൈ ക്വാളിറ്റി കമ്പനീസ് ആണെങ്കിലും ശരി, ലോങ് ടേമിൽ 0 റിട്ടേൺസ് ഡെലിവർ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഇൻഫോസിസും വിപ്രോയും ഹിന്ദുസ്ഥാൻ യൂണിലിവറൊക്കെ 2000.com ബബിളിന്റെ ലീഡേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അടുത്ത 10 വർഷത്തേക്ക് പിന്നെ 0 റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ 2008 ബുൾ റണ്ണിലെ ലീഡർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത ഒരു 6-7 വർഷം 0 റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തിരുന്നത്. അതുപോലെ ചില കമ്പനീസ് ആണെങ്കിൽ റിവേഴ്സ് മൾട്ടി ബാഗേഴ്സ് ആയിരിക്കും ആവുന്നത്. ഫോർ എക്സാമ്പിൾ, യൂണിടെക്കും സ്വിറ്റ്സർലാൻഡും JP Associates ഒക്കെ, ഇതൊക്കെ 2008 ബുൾറണ്ണിന്റെ ലീഡേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ കമ്പനീസിനൊക്കെ ഓരോ പ്രോബ്ലംസ് ഫേസ് ചെയ്തപ്പോഴത്തേക്ക് അത് പിന്നെ താഴോട്ടാണ് പൊക്കോണ്ടിരുന്നത്. സോ അത് അതിന്റെ ഓൾ ടൈം ഹൈ നിന്ന് ഹാഫ് ആയി, അത് വീണ്ടും ഹാഫ് ആയി, അങ്ങനെ പൊക്കോണ്ടേയിരുന്നു. ഇപ്പം ഈ സ്റ്റോക്സ് ഒക്കെ തന്നെയും പെന്നി സ്റ്റോക്സ് ആണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്വിറ്റിയിൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഒരു ടൈമുണ്ട്. ആ ടൈം എപ്പോഴാണെന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റർ ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. സോ റിസ്ക് റിവാർഡ് നിങ്ങളുടെ ഫേവറിലായിരിക്കുമ്പം ഒരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇക്വിറ്റിയിൽ നിങ്ങളൊരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു എൻട്രി പ്ലാനും വേണം, എക്സിറ്റ് പ്ലാനും വേണം, അതുപോലെ ഒരു റീഎൻട്രി പ്ലാനും വേണം. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് വേണം, അതിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോഴായാലും ശരി, വിൽക്കുമ്പോഴായാലും ശരി. സോ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ റിസ്ക് റിവാർഡ് നിങ്ങളുടെ ഫേവറിലായിരിക്കുമ്പോൾ നിങ്ങളൊരു ചാൻസ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ലൈക്ക് നിങ്ങളൊരു എക്സാമിന് നിങ്ങളുടെ ആൻസർ ശരിയാണെന്ന് തോന്നുവാണെങ്കിലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമല്ലോ, അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിലും. അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് അട്രാക്റ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക, അത് ഓവർ വാല്യൂഡ് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളത് വിൽക്കുക. അപ്പം നിങ്ങൾ പറയുകയാണ് എല്ലാ ഹൈ ക്വാളിറ്റി സ്റ്റോക്സും ഭയങ്കര ഓവർ വാല്യൂഡ് ആണ് ഈ സമയത്ത്, അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. സോ അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഏത് സ്റ്റോക്ക് ആണെങ്കിലും, അതിപ്പം ഹൈ ക്വാളിറ്റി ആയാലും ശരി, ലോ ക്വാളിറ്റി ആയാലും ശരി, അത് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്കൊരു അട്രാക്റ്റീവ് വാല്യൂവിൽ എത്തുന്നതായിരിക്കും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് 2020 ഈ മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഒരു 5 വർഷത്തിനിടയിൽ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല അട്രാക്റ്റീവ് ആയത്.
സോ ആ ടൈമിൽ ലോ ക്വാളിറ്റി സ്റ്റോക്സും ഹൈ ക്വാളിറ്റി സ്റ്റോക്സും എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് നിങ്ങൾ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ എന്തായാലും നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ജനറലി പറയുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ പേഷ്യൻസ് വേണം വാങ്ങിച്ചു കഴിഞ്ഞിട്ടെന്ന്. ആക്ച്വലി പേഷ്യൻസ് എന്ന് പറയുന്നത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് മാത്രമല്ല, ഒരു സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കുന്നതിന് മുമ്പേയും ആവശ്യമാണ്. കാരണം നമ്മൾ എൻട്രി ചെയ്യുന്ന പ്രൈസ് കറക്റ്റ് അല്ലെങ്കിൽ ലോങ് ടേമിൽ വലിയ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിന്നിംഗ് സ്റ്റോക്സ് വിറ്റിട്ട് ലൂസേഴ്സിനെ ആവറേജ് ചെയ്യാനോ വാങ്ങിക്കാനോ ശ്രമിക്കരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പം ബാങ്കിങ് സ്റ്റോക്സ് ഉണ്ട്, അതിൽ HDFC ബാങ്കും ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഒക്കെ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിൽ HDFC ബാങ്ക് ഇപ്പം ഭയങ്കര പ്രോഫിറ്റബിളും ബാക്കി ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ലോസിലും ആണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ആ HDFC ബാങ്ക് സെൽ ചെയ്തിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും ആവറേജ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ലോങ് ടേമിൽ HDFC ബാങ്ക് ആയിരിക്കാം നല്ല പെർഫോമൻസ് തരുന്നത്. അപ്പം ബാക്കി രണ്ട് സ്റ്റോക്സ് ആണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും വീണ്ടും ലോങ് ടേമിൽ താഴോട്ട് തന്നെയായിരിക്കും പോകുന്നത്. സോ ഓവറോൾ നിങ്ങളുടെ റിട്ടേൺസ് അവിടെ സ്പോയിലാണ് ചെയ്യുന്നത്. ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഞാനും കുറേ തവണ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ അതിനർത്ഥം റിസ്കി സ്റ്റോക്സ് വാങ്ങിക്കില്ലെന്നല്ല, അത് വാങ്ങിക്കുന്നത് ടോട്ടലി ഓക്കെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാകേഷ് ജുൻവാല ടാറ്റ മോട്ടോഴ്സിലും GPUCSHലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം. സോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി അതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിയുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 0.323% മാത്രമേ എക്സ്പോഷർ എടുത്തിട്ടുള്ളൂ ഈ ജങ്ക് സ്റ്റോക്സിൽ. സോ നിങ്ങളും ഇതുപോലത്തെ റിസ്കി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ സേ 5% ആണ് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ എക്സ്പോഷർ മാത്രമേ എടുക്കാവൂ. അതിനുശേഷം ആ സ്റ്റോക്ക് വീണ്ടും താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആവറേജ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 5% അല്ല, അത് ഈവൻച്വലി സേ 20-25% ആയിരിക്കും എക്സ്പോഷർ ആവുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാതെ നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് ആണ് ട്രാക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം റിലയൻസ് ഇൻഡസ്ട്രീസിലും ITCയിലും HDFC ബാങ്കിലും ലാർസൺ ആൻഡ് ടൂബ്രോയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് ആണ് നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ ഒക്കെ റിട്ടേൺസ് എത്രയാണ്, അത് മൾട്ടി ബാഗറായോ, അങ്ങനെയല്ല നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ടത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ CAGR ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അത് ഞാൻ പറയാൻ കാര്യം, യെസ് ബാങ്കും GP Associates റിലയൻസ് കമ്മ്യൂണിക്കേഷൻസും ONGCയും ടാറ്റ മോട്ടോഴ്സും DLFഉം സുസ്ലോണൊക്കെ ഒരു കാലത്ത് സെൻസെക്സിൻ്റെയോ അല്ലെങ്കിൽ Nifty 50യുടെയോ ഭാഗമായിരുന്നു. സോ ഈ സ്റ്റോക്സൊക്കെ സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും ഭാഗമായിരുന്നിട്ടും ഈ ഇൻഡസ്ട്രീസൊക്കെ ഫ്യൂച്ചറിൽ ലൈഫ് ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റോക്സൊക്കെ ക്രാഷ് ചെയ്തപ്പോഴത്തേക്ക് ഈ സ്റ്റോക്സിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് നിഫ്റ്റിയിലും സെൻസെക്സിലും ഉണ്ടായിരുന്നത് താഴ്ന്നുകൊണ്ടിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്സ് പെർഫോം ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ള സ്റ്റോക്സ് പെർഫോം ചെയ്താൽ മതി ടോട്ടൽ റിട്ടേൺസ് കൂടാനായിട്ട്. പിന്നെ ഈവൻച്വലി ഈ സ്റ്റോക്സൊക്കെ ഈ ഇൻഡസ്ട്രീസിൽ നിന്ന് എടുത്ത് കളയുകയും ചെയ്തു. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് റീപ്ലേസ് ചെയ്ത് ബെറ്റർ സ്റ്റോക്സ് വന്നപ്പോഴത്തേക്ക് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും വാല്യൂ പിന്നെയും കൂടാൻ തുടങ്ങി. ഫൈനലി ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പം തോന്നുകയാണ് ഏതൊരു സെക്ടർ കയറാൻ പോവാണെന്ന്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെക്ടറിലെ ലീഡിംഗ് സ്റ്റോക്സിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലാതെ അതിൻ്റെ അകത്തെ ചീപ്പസ്റ്റ് സ്റ്റോക്ക് ഏതാണോ അതിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇനി തോന്നുകയാണ് ബാങ്കിങ് സ്റ്റോക്സ് ആണ് കയറാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സെക്ടറിലെ ലീഡിംഗ് സ്റ്റോക്സ് ആയ സേ HDFC ബാങ്കിലും കൂട്ടായ്ക്കിലും SBIയിലും ഒക്കെയാണ് അപ്പം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആ സെക്ടറിലെ പെൻഡിംഗ് സ്റ്റോക്സ് ആയ സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ ലക്ഷ്മി വിലാസ് ബാങ്കിലോ അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി കൺസ്ട്രക്ഷൻ കമ്പനീസ് ആണ് കയറാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ L&T ആണ്, അല്ലാതെ GMR Infra GP Associates അല്ലെങ്കിൽ GVK Power അല്ല. ഇനി ഓട്ടോ സെക്ടർ ആണ് കയറാൻ പോകുന്നത് തോന്നുകയാണെങ്കിൽ അപ്പോൾ പൊസിഷൻ എടുക്കേണ്ടത് 4-wheeler ആണെങ്കിലും മാരുതിയിലും അതുപോലെ 2-wheeler ആണെങ്കിൽ ഐഷർ മോട്ടോഴ്സിലായിരിക്കും. കാരണം ഈ രണ്ട് സ്റ്റോക്സാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. കാരണം ടാറ്റ മോട്ടോഴ്സും മാരുതിയും ഈ രണ്ട് കമ്പനീസും പാസഞ്ചർ വെഹിക്കിൾസ് മേക്ക് ചെയ്യുന്ന കമ്പനീസ് ആണ്. പക്ഷേ എന്നിട്ടും ലാസ്റ്റ് ഒരു 10-year റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ടാറ്റ മോട്ടോഴ്സിൻ്റെ റിട്ടേൺസ് ചിലപ്പം ബിലോ FD ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. പക്ഷേ മാരുതി ആണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുമുണ്ട്. അതുപോലെ HDFC ബാങ്കും കൂട്ടായ്ക്കും IDBIയും യെസ് ബാങ്കും ICICIയും SBIയും ഒക്കെ ബാങ്കിങ് സെക്ടറിലുള്ള കമ്പനീസ് തന്നെയാണ്. പക്ഷേ ഇതിൽ രണ്ട് കമ്പനീസ് മാത്രമേ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൂ, അത് HDFC ബാങ്കും കൂട്ടായ്ക്കും ആണ്.
ഇനി ഐ സി സി ബാങ്കും എസ് ബി യു ആണെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോക്സിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാർക്കറ്റ് ക്രാഷ് വരുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്സ് ഒക്കെ ഒരു 5-10 ഇയർ ലോസിലാണ് എത്തുന്നത്. അപ്പോഴത്തേക്കും ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത വെൽത്ത് എല്ലാം അവിടെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. പക്ഷേ എച്ച് ഡി സി ബാങ്കും കൂട്ടാക്കും ആണെങ്കിൽ ഒരു ക്രാഷ് വന്നാലും അത് അതുപോലെ തന്നെ അത് റീകവർ ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. അപ്പോഴും ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എച്ച് ഡി സി ബാങ്കും കൂട്ടാക്കും 100% സേഫ് ആണെന്നുള്ളതല്ല. ഇനി നാളെ ഈ രണ്ട് ബാങ്ക്സിനും എന്തെങ്കിലും സ്കാംസ് വരാം, ഇതും ക്രാഷ് ചെയ്യാം. ഈ കൊളാപ്സ് ആയ കമ്പനി ജെ പി അസോസിയേറ്റോ, സൂസ് ലോണോ, ജി എം ആറോ, ജി വി കെ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പറയാനില്ലായിരുന്നേനെയും. കാരണം ആ കമ്പനീസ് ഒക്കെ ലാസ്റ്റ് ഒരു 10 വർഷമായിട്ട് പുതിയ പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലക്ഷ്മി വിലാസ് ബാങ്ക് ആണെങ്കിൽ ലാസ്റ്റ് ഒരു 20 ഇയർ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 വർഷം മുമ്പേ വരെ ലൈഫ് ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻസും പേ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 2 വർഷം മുമ്പേ വരെ ബ്രോക്കറേജുകളൊക്കെ ഈ സ്റ്റോക്കിന് ഒരു ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെ ഒരു കമ്പനിയുടെ കൊളാപ്സ് എന്ന് പറഞ്ഞാൽ അത് അൺയൂഷ്വൽ ആണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.